രശ്മ, വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയാണ് സി പി എം ഏക സിവിൽ കോഡിനെതിരായ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിന്റെ ആദ്യ പരിപാടി എന്ന രീതിയിൽ തന്നെ സി പി എം പ്രഖ്യാപിച്ചത് ഏക സിവിൽ കോഡിനെതിരായ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സെമിനാറാണ്. അതായത് ബി ജെ പിയുടെ ഈ വർഗീയ അജണ്ടയ്ക്കെതിരെ വിവിധ ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകും. അതിന്റെ ഒരു ദേശീയതലത്തിലുള്ള പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം ഈ ഒരു പരിപാടി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് സി പി എം ഇതിനെ കണ്ടതും. സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് വൈകിട്ട് 4 മണി നടക്കുന്ന ഈ കോഴിക്കോട് നമ്മൾ നിൽക്കുന്ന സ്വപ്നനഗരിയിലെ ഈ നടക്കുന്ന ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ, കേന്ദ്ര സെക്രട്ടറി ചിദംബരംഗിരി തുടങ്ങിയവരാണ് സി പി എമ്മിനെ പ്രതികരിക്കുന്നത്. സി പി എമ്മിന്റെ പ്രതിയായി ഇ കെ വിജയൻ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ജോസ് കെ മാണി, ശ്രേയാംസ് കുമാർ തുടങ്ങി മറ്റ് എൽ ഡി എഫ് നേതാക്കൾ വരുന്നുണ്ട്. മതസംഘടനകളുടെ പ്രാതിനിധ്യം, പ്രത്യേകിച്ച് മുസ്ലിം മതസംഘടനകളുടെ പ്രാതിനിധ്യമാണ് ഒരുപക്ഷെ വളരെയധികം പ്രത്യേകതയുള്ളത്. അതിൽ രണ്ട് വിഭാഗം സുന്നി വിഭാഗങ്ങളും ഇ കെ എ പി തുടങ്ങിയ രണ്ട് വിഭാഗം സുന്നിതാക്കളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, അതോടൊപ്പം എൻ അലി അബ്ദുള്ള, ഉമർ ഫൈസി മുക്കം തുടങ്ങി നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കെ എൻ എമ്മിൻ്റെ മുജാഹിദീൻ മറ്റ് സംഘടനകൾ വിഭാഗങ്ങളുടെയും എം ഇ എസിൻ്റെ ഒക്കെ തന്നെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. താമരശ്ശേരി ബിഷപ്പ് റബജിയോസ് എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രതിനിധി പരിപാടിയിലെത്തും, സി എസ് സി സഭയുടെ പ്രതിനിധിയൊക്കെ തന്നെ എത്തും. ആ അർത്ഥത്തിൽ ഗൗരവത്തോടെ തന്നെ ഇതിന് കാണുന്നത്. അതേസമയം വിവാദങ്ങൾ സെമിനാറിനെ സംബന്ധിച്ചുള്ള തുടക്കം മുതലുള്ള വിവാദങ്ങൾ ഏറ്റവും അവസാന മണിക്കൂറിലും നിൽക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനൊപ്പം തന്നെ പറയേണ്ടി വരും. കാരണം മുസ്ലിം ലീഗിൻ്റെ പങ്കാളിത്തത്തെ കുറിച്ചായിരുന്നു ആദ്യ വിവാദമെങ്കിൽ ഏറ്റവും അവസാനം എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജിൻ്റെ അസാന്നിധ്യമാണ് ഈ ഒരു സെമിനാറിൽ വീണ്ടും ചർച്ചയാക്കി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആദ്യം തുടക്കം മുതൽ ഉണ്ടായ വിവാദങ്ങൾ ഇപ്പോഴും ഇതിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഇ പി ജയൻ ഒരുപക്ഷെ പരിപാടിയിൽ നേരത്തെ പ്ലാൻ ചെയ്ത പരിപാടിയിൽ ഉള്ളൊരു വ്യക്തിയല്ല എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജിൻ്റെ പേര്. അതേസമയം അദ്ദേഹത്തിൻ്റെ പേര് ഇല്ലാത്തത് സംബന്ധിച്ചുള്ള സി പി നേതാക്കളുടെ പ്രതികരണങ്ങൾ, അത് പാർട്ടിയോടുള്ള സി പിയുടെ ഒരു അതൃപ്തിയുടെ ഒരു പ്രതിഫലനമായിട്ട് വേണം ഈ ഒരു അസാന്നിധ്യം എന്ന രീതിയിലേക്കുള്ള ചർച്ചകളിൽ വികസിച്ചതോടുകൂടി വീണ്ടും സജീവമായ വിവാദത്തിലേക്ക് വരും. എന്തായാലും പരിപാടി വൈകിട്ട് 4 മണിക്ക് സ്വപ്ന നഗരിയിൽ നടക്കും. വലിയ തോതിൽ 10,000-ൽ അധികം ആൾക്കാർ ഈ പരിപാടിയിൽ ബഹുജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത്.